ഞാനും ഷീൽ ചേച്ചിയും ജനിക്കുന്നതിന് മുന്നേ സിനിമയിൽ വന്ന ആൾക്കാരാണ് ഇവർ. 41 വർഷം അല്ലേ. ആ എനിക്ക് തോന്നുന്നു ബാബുചേട്ടൻ, ഈ നമ്മൾ ഈ ചിലമ്പിന്റെ കാര്യം പറയുമ്പോൾ ബാബുചേട്ടൻ സിനിമ വരുമ്പോൾ അദ്ദേഹം സൂപ്പർ നായകനാണ്. അന്നത്തെ സൂപ്പർ നായകനോട് ഫൈറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഒരു ഭയങ്കര ടെൻഷനാണ്. എങ്ങനെയാ ഇഷ്ടപ്പെടുവോ അത് ഞാൻ നന്നായിട്ട് ചെയ്യാൻ പറ്റും, അങ്ങനെ ഒരു ടെൻഷൻ. പിന്നെ സിനിമ റോമൻ പറഞ്ഞ പോലെ സിനിമ ഫൈറ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടലി ഡിഫറെൻ്റ് സാധനമാണ്. റിയൽ ഫൈറ്റും സിനിമ ഫൈറ്റും ആയിട്ട് യാതൊരു ബന്ധവുമില്ല. ഇതെങ്ങനെ കൊള്ളിക്കാതെ മാക്സിമം റിയാലിറ്റി ഫീൽ ചെയ്യിക്കാൻ പറ്റുമെന്നുള്ളത്, അത് ആംഗിളാണ് നമ്മൾ ചീറ്റ് ചെയ്താണ് കോണ്ടാക്ട് കാണിക്കുന്നത്. അപ്പോൾ അതിലൊക്കെ ചെറിയ മിസ്റ്റേക്കൊക്കെ എനിക്കും അറിയില്ലല്ലോ. ഞാൻ സിനിമ ഫൈറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ റിയലായിട്ട് ചെയ്തിട്ടില്ല. അപ്പം ആ ടെൻഷൻ എനിക്ക് വേണം. പക്ഷേ റോമൻ ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു, ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു, ഭയങ്കര ചെയ്തോ ചെയ്തോ എന്നുള്ളൊരു ഫൈറ്റ് ഇടി കൊള്ളുന്ന രംഗമാണെങ്കിലും പുള്ളിക്ക് യാതൊരു കോംപ്ലക്സും ഇല്ല. ചില ഹീറോസിനുണ്ടല്ലോ എന്നെ അടിക്കാൻ പാടില്ല, ഇത്ര ഇടിയേ പാടുള്ളൂ എന്നൊക്കെ, അങ്ങനെയൊക്കെയുള്ള കാലഘട്ടങ്ങളായിരുന്നു അന്ന്. ഇപ്പൊ അന്നത്തെ ആ ഫൈറ്റിന്റെ കാര്യം പറഞ്ഞല്ലോ, അപ്പം ബാഡ് ബോയ്സിൽ രണ്ടുപേരും തമ്മിൽ ഫൈറ്റ് ഉണ്ടോ? ഞാൻ ഇട്ട് നോക്കിയതാ പറയുന്നത്. അപ്പം ഇപ്പൊ ഷീലു ചേച്ചി ഇത് എഴുതി കാണിക്കുന്നു, ഷീലു എബ്രഹാം പ്രസൻസ് എന്ന് പറഞ്ഞു. അപ്പം ഇതിന്റെ ഒരു കാസ്റ്റ് ട്രെയിലർ വന്നപ്പോ എന്തോരം നടീ നടന്മാരാണ്. ഇപ്പൊ പരാതി മലയാള സിനിമയിൽ അച്ഛനില്ല അമ്മയില്ല നടീ നടന്മാർക്ക് അവസരങ്ങൾ കുറയുന്നു എന്നുള്ളടത്ത് ഇത്രയും പേരെ എങ്ങനെ കാസ്റ്റ് ചെയ്യാമെന്ന് തീരുമാനിക്കായിരുന്നു? അല്ല, കഥാപാത്രങ്ങളുണ്ട് ഇതിൽ, ഇത്രയും കഥാപാത്രങ്ങൾ ആവശ്യമുണ്ട്. പക്ഷെ നമ്മൾ ഇതിൽ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ, ചെറിയ അതായത് രണ്ട് സീൻ വരുന്നിടത്ത് പോലും നമ്മൾ നല്ല ആർട്ടിസ്റ്റിനെ തന്നെയാണ് അവിടെ ഇട്ടത്. ഇപ്പം അതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു പ്രത്യേകതയും ഈ സിനിമയുടെ ഒരു വിജയമാകാൻ പോകുന്നതും. അത് വെറുതെ വന്നു പോകുന്ന ക്യാരക്ടറൊന്നും അല്ല, ഒന്ന് രണ്ട് സീനാണെങ്കിൽ ഈ വരുന്നവർക്കെല്ലാം അവരവരുടേതായ ഒരു സ്പേസ് ഡയറക്ടർ ഈ സിനിമയിൽ അല്ലെ റൈറ്ററും എല്ലാം ഇതിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു ഒന്ന് രണ്ട് സീനിൽ പോലും നമ്മൾ ആർട്ടിസ്റ്റിനെ, അതും വെറുതെ ചുമ്മാ ഉണ്ടെന്ന് ആർട്ടിസ്റ്റിനെ കുത്തി നിറയ്ക്കാൻ വേണ്ടി ഇട്ടതുമല്ല, അവരൊക്കെ കറക്റ്റ് കറക്റ്റാണ് ആ സ്പേസിൽ കറക്റ്റായിട്ട് വരുന്ന ചേരുന്ന കഥാപാത്രങ്ങളെയാണ് ഓരോരുത്തർക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഓരോരുത്തർ എത്രമാത്രം അവരുടെ ഒരു കോൺട്രിബ്യൂഷൻ ഈ സിനിമയ്ക്ക്. പിന്നെ വളരെ എന്താ പറയുക, നമ്മൾ പ്രതീക്ഷിക്കാത്ത ആൾക്കാർ, പ്രതീക്ഷിക്കാത്ത ക്യാരക്ടർ, പ്രതീക്ഷിക്കാത്ത എക്സ്പ്രഷൻസ് ഒക്കെയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അതിലെ ഏറ്റവും മെയിൻ റമനിക്കയുടെ ക്യാരക്ടർ തന്നെയാണ്. നമ്മൾ ഒരു പുള്ളി ഭയങ്കര മസ്കുലറായിട്ട് അല്ല എന്താ പറയുക, മസിൽ പിടിച്ചിട്ടുള്ള വലിയ 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 അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ആയിരുന്നല്ലോ. ഇതിൽ ഒരു ഭയങ്കര ഒരു ഹ്യൂമർ ഒരു അങ്ങനത്തെ ഒരു സാധനമാണ് അത്. അതിൽ വളരെ കൃത്യമായിട്ടുള്ള ചെറിയ ചെറിയ എക്സ്പ്രഷൻസും എല്ലാം വർക്കൗട്ട് ആയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ എല്ലാവരും ഇപ്പം എനിക്കൊന്ന് ബാബു അന്യചേട്ടൻ്റെ ക്യാരക്ടർ പോലും ഹ്യൂമർ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് പറയാം.